സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ക്രിസ്മസിന്റെ സന്തോഷത്തോട് ചേർന്ന് പ്രിയപ്പെട്ട ഷാജി സാറിൻ്റെയും അതുപോലെ സെൽ ടീച്ചറിൻ്റെയും മകൾ റീസ നാളെ മനസ്സമ്മതത്തോടെ വിവാഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും റീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് വിശുദ്ധ സ്റ്റീഫൻ്റെയും അതുപോലെ വിശുദ്ധ യോഹന്നാൻ സ്ലീഹയുടെയും തിരുനാൾ ദിവസവും കൂടിയാണ്. വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യയെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസയും ടോണിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ രണ്ട് മക്കളെ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിവാഹബന്ധത്തിലേക്ക് ഇവരെ ഉയർത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമായി ഇവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും വിശ്വാസമായ മിശിഹ, നിങ്ങൾ ഒരുങ്ങി ആരംഭിക്കുവാൻ പോകുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിരിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുന്നേ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസം ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവകവും നിഷ്കളങ്കവും പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോ പിന്നിയമുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനുശ്വര രത്നമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുഖപ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥനെന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നുവല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. കനയിലെ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച കാരുണ്യവാനായ കർത്താവെ, വിവാഹത്തിനൊരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസ അനുഭവിക്കാൻ പോകുന്ന ഈ മധുരഭോജനത്തെ ദയാപൂർവം അങ്ങ് ആശീർവദിക്കണമേ. ഈ ഭോജന വസ്തുക്കൾ പകരുന്ന മാധുര്യം പോലെ ഈ മകളുടെ കുടുംബജീവിതം എന്നും മാധുര്യപൂർണമായി ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ യൗസേ പിതാവിൻ്റെ മാധ്യസ്ഥം എന്നും ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അങ്ങേക്ക് സംപ്രീതമായ പെരുമാറ്റവും സംസാരവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ. ഇവരുടെ ദാമ്പത്യ ജീവിതം അനേകരുടെ ജീവിതത്തിന് ഉത്തേജനമായി ഭവിക്കട്ടെ. അവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം നുകർന്ന് അനുഭവിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഫീസയ്ക്ക് മധുരം വെച്ചോട്ടേന്ന് ഫീസയ്ക്ക് മധുരം വെച്ചോട്ടേന്ന്. Like a dream you can't explain, love can change the beating of your heart. Like the sunshine in the rain, love can make your whole world fall apart.
but I want it now. Just wanna spend my life with you. Time will show me how. Suddenly everything has turned me inside out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. Gotta love somehow. Side out. Suddenly love's a thing that I can't live without. You're my dream, my love, my life. I just wanna spend my life with you. You're the one that makes me smile. I just wanna spend my life with you. How it's meant to be. Can't control this feeling in my heart. I can see paradise glowing inside your eyes, and I know you feel it in your heart. But I want it now. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വിവാഹത്തിനൊരുക്കമായി അങ്ങയുടെ നാമത്തിൽ മധുരഭോജനം അനുഭവിച്ച ഈ ദാസി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്ത്യം വരെ പുലർത്തുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാതിരി ആസ്വദിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ ഇടപെട്ടതുപോലെ ട്രീസയുടെയും ടോണിയുടെയും ദാമ്പത്യ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അമ്മയുടെ പ്രത്യേകം ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. ദാമ്പത്യ ജീവിതത്തിനായി മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസിയെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഈ മകൾ ആരംഭിക്കുവാൻ പോകുന്ന ദാമ്പത്യ ജീവിതം എന്നുമെന്നും അങ്ങയ്ക്ക് പ്രിയങ്കരമായി ഭവിക്കട്ടെ. ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മാധുര്യമാക്കിയും സഹനങ്ങളെ സുഹൃതങ്ങളാക്കിയും മാറ്റുവാനുള്ള കഴിവ് ഇവർക്ക് അങ്ങ് പ്രദാനം ചെയ്യണമേ.
നമ്മുടെ കർത്താവ് യേശു മിശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആത്മാവ് മൃത്യുവിൻ പിടിയിലായി, രക്ഷക നീ എന്നിൽ ജീവൻ ചൊരിഞ്ഞല്ലോ, ഉത്ഥാന ഭാഗ്യവും നൽകിയല്ലോ. രക്ഷക നീ എന്നിൽ ജീവൻ ചൊരിഞ്ഞല്ലോ, ഉത്ഥാന ഭാഗ്യവും നൽകിയല്ലോ. ജീവിതത്തിൽ ദുഃഖാത്മാമൻ മനസ്സിൽ താമര പൂവായി വിരിയുന്നു ദൈവരാജ്യം. Pushing the boundaries, writing a song. And maybe tomorrow we can be great. But just for the moment, it's a beautiful day. It's a beautiful day.